ആദ്യത്തെ ദിവസത്തെ ദൌത്യം വിജയകരം. കനത്ത സുരക്ഷയിൽ ആറളഫ പുനരധിവാസ മേഖലയിലെ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നത് ആരംഭിച്ചു. അഞ്ചോളം ആനകളെയാണ് ഞായറാഴ്ച വനത്തിലേക്ക് തുരത്തിയത്. ജനവാസ മേഖലയിലെ സുരക്ഷയ്ക്കായി വിപുലമായ സംവിധാനമാണ് ഒരുക്കിയത്. മേഖലയിലുള്ളവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനും പുഴകളിലും മറ്റും പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ഫാമിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു. മേഖലയിലെ പോക്കറ്റ് റോഡുകളിലും ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആളുകളെ നിരീക്ഷിക്കുന്നതിനും വാഹന ഗതാഗതവും മറ്റ് യാത്രകളും തടയുന്നതിനായി പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോലീസിനെ നിയോഗിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ദൌത്യം ആരംഭിച്ചു. വനവകുപ്പിന്റെയും ആറളഫാം സെക്യൂരിറ്റി ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ 15 അംഗങ്ങൾ വീതമുള്ള 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ബ്ലോക്ക് 11 കക്കുവ മുതൽ 12-13 ബ്ലോക്കുകളിലൂടെ ബ്ലോക്ക് 10 താളിപ്പാറ കോട്ടപ്പാറ വഴി വന്യജീവി സങ്കേതത്തിലേക്കാണ് ആനയെ തുരത്തുന്നത്. 10 ആനകൾ ജലവാസ മേഖലയിൽ ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്ക്. ഇതിലും കൂടുതൽ ഉണ്ടെന്ന് തൊഴിലാളികളും പറയുന്നു. വനത്തിലേക്ക് കടന്ന ആനകൾ തിരിച്ച് ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വനാതിർത്തിയിൽ നിർമ്മിച്ച താൽക്കാലിക വൈദ്യുതി വേലിയും പ്രവർത്തനക്ഷമമാക്കി. 8 ദിവസം നീളുന്ന ആനത്തുരത്തിൽ 2 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുന്നത്. ഞായറാഴ്ച മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആറളഫ പുനരധിവാസ മേഖലയിലുള്ള കാട്ടാനകളെ പൂർണ്ണമായും തുരത്തും. 2ാം ഘട്ടത്തിൽ 8 മുതലുള്ള 3 അവധി ദിവസങ്ങളിലായി ആറളഫാം കൃഷിയിടത്തിലെ കാട്ടാനകളെ തുരത്തും. ഓടൻതോടിലെ RRT ഓഫീസിൽ ഒത്തുചേർന്ന സംഘം ബ്ലോക്ക് 8 ഹെലിപ്പാഡിൽ നിന്നാണ് മിഷൻ ആരംഭിച്ചത്. വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ്, കൊട്ടിയൂർ റേഞ്ചർ സുധീർ നെരോത്ത്, ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KP നിതിൻകുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ RRT ഷൈനികുമാർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിജിൽ, ആറളം പോലീസ് സ്റ്റേഷൻ SI സുനിൽകുമാർ, മെഡിക്കൽ ടീം ഡോക്ടർ അശ്വതി എന്നിവർ ആനതുരത്തൽ സംഘത്തിന് നേതൃത്വം നൽകി. ആദ്യ ദിവസമായ ഞായറാഴ്ച 5 ആനകളെ വനത്തിലേക്ക് തുരത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 റോഡുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. താളിപ്പാറ ജംഗ്ഷനും അതുപോലെ തന്നെ കോട്ടപ്പാറ വരുന്ന റോഡും അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് 12 വരുന്ന കയറുന്ന ഒരു റോഡില്ല, ആ റോഡാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്. ആ റോഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് താളിപ്പാറ കടന്നു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ ആന അങ്ങോട്ട് നമ്മൾ അധികം അങ്ങനെ കാടിനകത്തായത് കൊണ്ട് ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ 1-10 RRT പഴയ ഓഫീസിൽ തൊട്ട് മുകളിൽ കൂടി ആന പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫെൻസിങ് അഴിച്ചിട്ടുണ്ട് വരും. അവിടെ ഫെൻസിങ് ഓൾറെഡി ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ്, അത് അഴിച്ചിട്ടുണ്ട് വരും. അപ്പോൾ അത്രയും പെട്ടെന്ന് സാർ അത് അവിടെ പോയിട്ട് അഴിച്ചിട്ടുണ്ട് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോട്ടപ്പാറ ആ പുളിന്തട്ട് കൂടെയാണ് പോകാൻ അത് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ തന്നെ പോവാണെങ്കിൽ ഓക്കെ, പക്ഷെ വേറെ പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പുളിന്തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആന നേരെ തിരിച്ച് 13 ഇറങ്ങാൻ സാധ്യതയുണ്ട്. 2-3 അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഏത് വിധത്തിൽ നമുക്കതിനെ തടയാൻ പറ്റുന്നുള്ളതും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ 13 ഓടിച്ച് വീണ്ടും ഈ മല കയറ്റേണ്ടി വരും. അതിന് മേളിൽ പോയി പുളിന്തട്ടിലേക്ക് മേളിൽ പോയിട്ട് താഴെത്തിറങ്ങുന്നതിന്റെ വണ്ടി ഇത്തിരി കാര്യമില്ല. താളിപ്പാറ നോക്കാം, എന്നാലും താളിപ്പാറ നോക്കിയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം.